ഹായ്, ഇന്ന് നമുക്കൊരു 5 കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം. ഈ ഒരു സിനിമകൾക്കുള്ളിലെല്ലാം തന്നെ അത്യാവശ്യം ത്രില്ലർ സിനിമ പ്രേമികൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചേരുവകളൊക്കെ എന്തായാലും കാണും. എന്താണ് മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ സീരിയൽ കില്ലർ അല്ലെങ്കിൽ സൈക്കോ കില്ലർ അല്ലെങ്കിൽ സൈക്കോ ഉണ്ടാകും. ഇതിനേക്കാളൊക്കെ ഉപരി പറയേണ്ടത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള സിനിമയ്ക്കുള്ളിൽ വരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നുള്ളൊരു കാര്യം ഈ ഒരു ചിത്രത്തിനെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് കൺഫേമായിട്ട് പറയാൻ സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം 5 ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് 1997-ൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന കിസ് ദ ഗേൾസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് അലക്സ് ക്രോസ് എന്നുള്ളതാണ്. ആളൊരു ഡിറ്റക്റ്റീവാണ്, സർവോപരി ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റും ഒക്കെയാണ്. ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നായകൻ്റെ സഹോദരിയുടെ മകളെ ഒരു ദിവസം കാണാതെ കാണാം. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു സൈക്കോ ആണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലായി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ നായകൻ ഞാൻ പറഞ്ഞൊരു ഡിറ്റക്റ്റീവൊക്കെയാണ്, അദ്ദേഹത്തിനൊക്കെ മനസ്സിലായി. എന്തായാലും ഇതിന് പിന്നാലെ അന്വേഷിച്ച് പോകുന്നതാണ് സിനിമയുടെ പ്രമേയം എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ചിത്രത്തിലെ നായകനായിട്ടുള്ള മോർഗൻ ഫ്രീമാനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രകടനം എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായി മാറുക. അപ്പോൾ ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. എന്നാൽ ഈ ഒരു സിനിമ നിങ്ങളെ ഇപ്പോൾ കഥാപരമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യിക്കാൻ പോകുന്നതെന്നൊന്നും ഞാൻ പറയാൻ വരുന്നില്ല. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതിനുള്ളിൽ അത്യാവശ്യം ടേൺസ് പ്ലോട്ടിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുക. കൂടാതെ ഈ ഒരു സിനിമ ഒരു ഡാർക്ക് ടോണിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മൂഡിൽ കഥ പറയുന്ന ഒരു ചിത്രം കൂടിയൊക്കെയാണ്. തീർച്ചയായിട്ടും ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് ഒന്ന് കണ്ട് ത്രില്ലടിക്കാൻ സാധിക്കുന്ന ചേരുവകളൊക്കെയുള്ള അല്ലെങ്കിൽ സംഭവവികാസങ്ങളൊക്കെയുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും ഈ ഒരു കിസ് ദ ഗേൾസ് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ചിത്രം കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വലിയ പഴക്കമൊന്നുമില്ല, സമീപകാലം എന്നൊക്കെ കൂട്ടിക്കോ, ഇറങ്ങിയ ഒരു പൃഥ്വിരാജ് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് സാമ്യം തോന്നും. ഒരു പക്ഷേ ഇതിൽ നിന്ന് ചൂണ്ടിയതാണോ ഈ ഒരു ചിത്രം എന്നൊക്കെയുള്ള ഒരു തോന്നലും കൂടെ നിങ്ങൾക്ക് വന്നേക്കാം. എന്തായാലും ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല, കാരണം ഇതിനുള്ളിൽ 18+ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും ഈ ഒരു ചിത്രം എന്നുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അത്യാവശ്യം ചാലഞ്ചൊക്കെ ചെയ്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സൈക്കോ കില്ലറൊക്കെയുള്ള സിനിമ തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷനാണ് നമ്മൾ 4ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ഡെത്ത് നോട്ടീസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. 2023-ൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹോങ്കോങ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണിത്. സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ചിത്രത്തിനുള്ളിൽ ഒരു സൈക്കോ കില്ലറുണ്ട്. ആളുടെ പരിപാടി എന്നുള്ളത് ചെറിയ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും. ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്. എന്നിട്ട് അവർക്ക് ഈ ഒരു കുറിപ്പിൽ സന്ദേശമായിട്ട് കൊടുക്കുന്നത് നിങ്ങളെ ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിൽ കൊല്ലൂ എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു കില്ലറെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ കരിഞ്ഞ് പരിശ്രമിക്കുന്നതാണ് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത്. ചിത്രത്തിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി ഒരുപാട് സിനിമകളൊക്കെ കാണുന്നവരാണല്ലോ. സോ നമുക്ക് കുറേ പ്രഡിക്ഷനൊക്കെ നടത്താൻ സാധിക്കുമ്പോൾ ഇതൊക്കെ എത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ സാധനമൊക്കെ വെക്കാനല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കും. പക്ഷേ അവസാനത്തോടെ എടുക്കുമ്പോഴത്തേക്കും തുരുതുരാന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ കാഴ്ചവെക്കുന്ന ഒരു ചിത്രം തന്നെയാകും ഡെത്ത് നോട്ടീസ് എന്നുള്ളത്. തീർച്ചയായിട്ടും ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് ഒന്ന് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം. കൂടാതെ സ്റ്റോറി മാത്രമല്ല, പ്രകടനങ്ങളാകട്ടെ, അതിനേക്കാളൊക്കെ ഉപരി പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെയുള്ളത് ഗംഭീരമായിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. DOP, എഡിറ്റിങ്, അങ്ങനെ BGM ഇതൊക്കെ കൊണ്ടും ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു പക്ക സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെയാണ് ഡെത്ത് നോട്ടീസ് എന്നുള്ളത്. 2022-ൽ ഒരു ജാപ്പനീസ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സൈലന്റ് പരേഡ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു 3ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ചിത്രത്തിൻ്റെ ഒരു ഓൺലൈൻ പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറയുന്നില്ല, കാര്യം സ്പോയിലറായി പോകും, അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകും ഏകദേശം കഥ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഓൺലൈൻ പറയാം. ചിത്രത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം നടക്കുകയാണ്. ശേഷം ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണമാണ് സിനിമയുടെ ഒരു ബേസ് തീം എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ചിത്രത്തെ പറ്റി പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ത്രില്ലർ സിനിമാ പ്രേമിയെ കയ്യിലെടുക്കുന്ന എല്ലാ ചേരുവകളും ഈ ഒരു ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യം ക്രൈംസ് ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകുന്ന വഴിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ടേൺ ടിസ്റ്റൊക്കെ കൊണ്ടുവെക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം സസ്പെൻസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ത്രില്ലർ ചിത്രം കൂടിയാണ് സൈലന്റ് പരേഡ് എന്നുള്ളത്. കൂടാതെ ഈ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലീഡിംഗ് ക്യാരക്ടർ, ഒരു പോലീസ് ചീഫ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ചിത്രം തന്നെയാണ് സൈലന്റ് പരേഡ് എന്നുള്ളത്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഫാമിലി family investigation thriller cinema ആണെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണത് ഫാമിലി ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത് എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് തപ്പി എടുക്കേണ്ട ഒരു ചിത്രമാണ് എങ്ങനെ തപ്പാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഓക്കേ ഇനി നമുക്ക് നോക്കാം ഒരു രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് സ്പാനിഷ് ത്രില്ലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് ഒറിയൽ പോലോ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് അത് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയല്ല എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ അല്ലെങ്കിൽ തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയാൻ സാധിക്കും ചിത്രത്തിന്റെ പേര് എന്നുള്ളത് ബോയ് മിസ്സിംഗ് എന്നുള്ളതാണ് 2016 ൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്പാനിഷ് ത്രില്ലർ സിനിമയാണ് ഈ സിനിമ നിങ്ങൾക്ക് എംസോൺ ഉപയോഗിച്ച് കാണാൻ കേട്ടോ എംസോണിൽ മലയാള പരിഭാഷയുള്ള ഒരു ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അവന്റെ പേര് എന്നുള്ളത് വിക്ടർ എന്നുള്ളതാണ് എന്തായാലും അവനെ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അവനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അവിടുന്ന് അവൻ എസ്കേപ്പ് ആയി എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ ഒരു തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പർ ആരാണെന്നൊക്കെ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ മൂലം കാണിച്ചു തരുന്നതാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തിരക്കഥയും കിടിലൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലം ഒക്കെയുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ബോയ് മിസ്സിംഗ് എന്നുള്ളത് അതായത് സിനിമ അത്യാവശ്യം സസ്പെൻസ്ഫുള്ളാണ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നല്ല ഒരു ആകാംക്ഷ ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ടോട്ടാലിറ്റി സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത അങ്ങനെ നമ്മളിങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നിലധികം ട്വിസ്റ്റുകളും ഈ ഒരു ചിത്രത്തിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ പെർഫോമൻസ് വൈസിലും കിഡുമായിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് എസ്പെഷ്യലി ഈ പയ്യൻ്റെ അമ്മയായിട്ട് എത്തുന്ന ഒരു ആക്ട്രസ് ഉണ്ട് പുള്ളിക്കാരത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രകടനമാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ ഒരു ബോയ് അല്ലെങ്കിൽ ഈ പയ്യനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് പുള്ളിക്കാരൻ്റെ പ്രകടനമായിട്ട് അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് നിന്നിട്ടുള്ള ഒരു ചിത്രമാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ഇതൊരു സ്പാനിഷ് ചിത്രമാണ് ഈ ഒരു സിനിമയും നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു ചിത്രം കൂടിയാണ് ഇനി നമുക്ക് നോക്കാം ആ ഒരു ഒന്നാം സ്ഥാനത്തുള്ള കൊലകൊമ്പൻ ചിത്രം അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു കൊലകൊമ്പൻ ത്രില്ലർ സിനിമ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രത്തെയാണ് ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് കണ്ണും പൊട്ടി പറയാൻ സാധിക്കും ഇതൊരു പക്കാ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് 2018 ജാപ്പനീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ദ ക്രൈംസ് ദാറ്റ് ബൈൻഡ് എന്നാണ് ആ ഒരു ചിത്രത്തിൻ്റെ പേര് ഈ ഒരു സിനിമ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഇതേ പേരിൽ തന്നെ 2020 ഒരു സ്പാനിഷ് ത്രില്ലർ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട് അതൊരു മാറിപ്പോകരുത് ഇത് 2018 ജാപ്പനീസ് സിനിമയാണ് മറ്റേത് 2020 സ്പാനിഷ് സിനിമയാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സംഭവ ബഹുലമായിട്ടുള്ള ഒരു കഥയാണ് കൂടുതലായിട്ട് പറഞ്ഞു പോകാനും പറ്റില്ല കാരണം ലെങ്തും കൂടും പിന്നെ കുറേ സ്പോയിലറും ആകും അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആശയം പറഞ്ഞുതരാം നമ്മുടെ ചിത്രത്തിൽ ഒരു ലേഡി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്താണ് പുഴുവൊക്കെ അരിച്ച നിലയിൽ ആണ് ആ ഒരു ബോഡി കണ്ടെത്തിയത് കാരണം ഏകദേശം 15-20 ദിവസമായിട്ട് മരണപ്പെട്ടു ആ ഒരു ലേഡി എന്തായാലും ആ മരണപ്പെട്ട ലേഡി മരിച്ചു കിടക്കുന്ന ആ ഒരു റൂമിൽ ഒരു കലണ്ടറുണ്ട് ആ കലണ്ടറിലാകട്ടെ ഓരോ പാലത്തിൻ്റെ അല്ലെങ്കിൽ സമീപപ്രദേശത്തുള്ള പാലത്തിൻ്റെയൊക്കെ പേരുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ ചിത്രത്തിലെ നായകൻ അറിയുകയാണ് നായകനാകട്ടെ മറ്റൊരു അന്വേഷണത്തിലാണ് 16 വർഷങ്ങളായിട്ട് അത് 16 വർഷമായിട്ട് ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം എന്നുള്ളത് 2001 അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിരുന്നു അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് അന്വേഷണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യാതൊരു തുമ്പും തെളിവും അദ്ദേഹത്തിന് ആ അന്വേഷിച്ച കാര്യത്തിൽ കിട്ടിയില്ല എന്തായാലും ഈ ഒരു 16 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ ഒരു ക്രൈമുമായിട്ട് അതിനെന്തോ അല്ലെങ്കിൽ അമ്മയുടെ മരണമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തായാലും അതിനുശേഷം നടക്കുന്ന ഇടിവെട്ട് സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് ഈ ഒരു ചിത്രം ഞാൻ ആദ്യമേ പറയട്ടെ ഇതൊരു പക്ക ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കഥയൊക്കെയുള്ള ഒരു സിനിമയാണ് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥയായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി അല്ലെങ്കിൽ നിങ്ങൾ ആശയക്കുഴപ്പമൊന്നും സൃഷ്ടിക്കുന്ന രീതിയിലൊന്നും അല്ല ഇത് അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ തുടക്കം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് കഥാപാത്രങ്ങളും കഥാപരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇങ്ങനെ സൂക്ഷ്മമായിട്ടിരിക്കുക നിരീക്ഷിക്കുക അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ത്രില്ലർ അനുഭവം തന്നെയായിരിക്കും ദ ക്രൈംസ് ദാറ്റ് ബൈൻഡ് എന്നുള്ളത് ഈ ചിത്രത്തിൻ്റെ തിരക്കഥയെപ്പറ്റി തന്നെയാണ് ആദ്യമേ പറയേണ്ടത് ഒരു പക്കാ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കാരണം ഈ ഒരു സിനിമ നോൺ ലീനിയർ ഒക്കെ ആയിട്ടാണ് കഥ പറയുന്നത് പല കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും അങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരു ആശയക്കുഴപ്പമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി പോസിബിൾ ഉള്ള ഒരു കഥ തന്നെയാണ് പക്ഷേ സ്ക്രീൻ പ്ലേ എന്നുള്ളത് അന്യായം എനിക്ക് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ട് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ കൂടാതെ ഈ ഒരു സിനിമ ക്ലൈമാക്സോടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനെയൊക്കെ ക്ലൈമാക്സ് കൊണ്ട് വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിൽ വരുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കത് പോലുമില്ല അതിങ്ങനെ നിങ്ങളിങ്ങനെ മൈൻഡ് ബ്ലോങ് ആയി ഇരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുത്തും പക്ഷേ ഇത് ആ ഒരു ട്വിസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഒരുപാട് ഇമോഷണലി അങ്ങ് കണക്ട് ആക്കും ഈ ഒരു സിനിമ അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക കൂടാതെ പെർഫോമൻസ് ആകട്ടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥാപാത്രങ്ങളുണ്ട് എല്ലാം അന്യായ പ്രകടനമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ടെക്നിക്കലി സിനിമാറ്റോഗ്രാഫി കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വിഷ്വൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടുക തീർച്ചയായിട്ടും ഒരു പക്കാ മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയാൻ സാധിക്കും ചിത്രം ത്രില്ലർ സിനിമ പ്രേമിയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചേരുവകളും ഈ ഒരു ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിൽ ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാകും ഇത് ധൈര്യമായിട്ട് വെക്കൂ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും തപ്പിപ്പിടിക്കേണ്ട ഒരു സിനിമയാണ് ടെലിഗ്രാമിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പേര് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പേര് ഉപയോഗിക്കാത്തത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്ന സിനിമയാണ് അപ്പോൾ ഇതൊക്കെയാണ് 5 സിനിമകൾ എന്നുള്ളത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമയെപ്പറ്റി ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കാണാത്ത ഏതെങ്കിലും സിനിമയുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ ഇനി നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ